ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിത് ഇൻകം ഫ്രം സാലറിയിൽ പഠിക്കാനുള്ളത് ഗ്രാറ്റുവിറ്റി ആണ്. അപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ കുറേ എലമെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പെൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഗ്രാറ്റുവിറ്റി ആണ്. അപ്പോൾ ഗ്രാറ്റുവിറ്റിയിൽ എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ടാക്സബിൾ ആവുന്നത്, എത്ര എമൗണ്ട് ആണ് എക്സംപ്റ്റഡ് ആവുന്നത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോബ്ലവും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് നോക്കാം ഗ്രാറ്റുവിറ്റി എന്താണ്. ഗ്രാറ്റുവിറ്റി ഇസ് ദ ലംസം പേയ്മെൻറ്റ് മെയ്ഡ് ടു എൻ എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഇൻ കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് സർവീസസ്. ഇപ്പോൾ നമ്മൾ എത്ര വർഷം അവിടെ സർവീസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൺസിഡറേഷനായിട്ട് അവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ലംസം പേയ്മെൻറ്റ്, ഒരു ഹോൾ ആയിട്ട് ഒരു പേയ്മെൻ്റ് ആണ്. മന്ത്ലി പേയ്മെൻ്റ് അല്ല, ലംസം പേയ്മെൻ്റ് ആണ്. ഇതിനാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റഡ് ആയിരിക്കുന്ന കണ്ടീഷൻസാണ് പറയുന്നത്. ഒന്നാമത്തെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസ് നോക്കാം. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അണ്ടർ ദ പെൻഷൻ റൂൾസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എനി സിമിലർ റൂൾസ് ഓർ എംപ്ലോയീസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റീസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് പെൻഷൻ റൂൾസ് പ്രകാരം റിസീവ് ചെയ്തതോ അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും സ്കീം പ്രകാരം റിസീവ് ചെയ്ത ഗ്രാറ്റുവിറ്റി ഉണ്ടാവും. അതിപ്പം ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് വരും, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വരും, ലോക്കൽ അതോറിറ്റി വരും, എല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസ് ഗെറ്റിംഗ് പ്രൈവറ്റ് ജോബ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഈസ് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ദിസ് എക്സംപ്ഷൻ. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് റിട്ടയർമെൻറ്റിന് ശേഷം പ്രൈവറ്റ് ജോബ് കിട്ടുകയാണെങ്കിൽ അവർക്കും ഈ എക്സംപ്ഷൻ ബാധകമാണ്. ഇപ്പോൾ നമ്മൾ ഗ്രാറ്റുവിറ്റി ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുക, അവർക്ക് ടാക്സബിൾ അല്ല. അപ്പോൾ നെക്സ്റ്റ് കാറ്റഗറി എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നോക്കണം ഗവൺമെൻറ് എംപ്ലോയി ആണോ, സെക്കൻഡ് നോക്കേണ്ടത് എംപ്ലോയീസ് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷനിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ് എന്നാണ്. അപ്പോൾ മൂന്ന് കണ്ടീഷൻ ഉണ്ട്, മൂന്ന് കണ്ടീഷനുള്ള എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യാം. അതിലേറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ, എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഏതാണോ അത് എക്സംപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എക്സംപ്റ്റഡ് എമൗണ്ട് ആണ്. നമുക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടാക്സബിൾ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടാതിരിക്കേണ്ട എമൗണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ 5 lakh റിസീവ് ചെയ്തു ഗ്രാറ്റുവിറ്റി, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ലീസ്റ്റ് എമൗണ്ട് കിട്ടിയിരിക്കുന്നത് 2 lakh ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 2 lakh മേലെ ടാക്സ് കൊടുക്കണമെന്ന് അർത്ഥം. അപ്പോൾ 5 lakh 2 lakh മേലെ ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് എത്രയായിരിക്കും, 3 lakh. നമ്മളെങ്ങനെ കണ്ടുപിടിച്ച ആക്ച്വൽ എമൗണ്ട് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യണം, ആക്ച്വൽ എമൗണ്ട് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ 15 days വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months ഒന്നാമത്തെ കണ്ടീഷനാണ്. സെക്കൻഡ് ₹20 lakhs, അതൊരു നോട്ടിഫൈഡ് ലിമിറ്റ് ആണ്. ഇപ്പം 10 lakhs ഉള്ളത് ഇപ്പം കൂട്ടി 20 lakhs ആക്കിയതാണ്. തേർഡ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, നമുക്ക് ക്വസ്റ്റിൽ തരും ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ഇപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ് നമുക്കറിയാം, നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഫസ്റ്റ് പോയിന്റ് ആണ്, ഫസ്റ്റ് കണ്ടീഷൻ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ 15 days വേജസ് എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജസ് മീൻസ് വേജസ് ലാസ്റ്റ് ഡ്രോൺ ആൻഡ് ഇൻക്ലൂഡ്സ് ജിയർനസ് അലവൻസ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ബോണസ് കമ്മീഷൻ എച്ച് ആർ ഓർ എനി അതർ അലവൻസ്. ഇപ്പോൾ വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് സാലറി പ്ലസ് ഡിയർനസ് അലവൻസ് ആണ്. 15 days വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 by 26 ആണ് എടുക്കേണ്ടത് നമ്മൾ. അപ്പോൾ 15 by 26 ഇൻറ്റു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അല്ല വേജസ് എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് ഡിയർനസ് അലവൻസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇത്ര വർഷമാണ് അയാൾ വർക്ക് ചെയ്തത്, അപ്പോൾ അതാണ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. പിന്നെ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months എന്ന് പറഞ്ഞാൽ എത്രയും മന്ത്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് 6 months കൂടുതലാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് അത് ഒരു ഇയർ ഇങ്ങോട്ട് നമ്മളിപ്പോൾ റൗണ്ട് ഓഫ് ചെയ്തെടുക്കുന്നില്ലേ, അതുപോലെ ഇപ്പോൾ 25 years and 8 months എന്ന് പറഞ്ഞാൽ നമ്മളത് 26 years ആയിട്ട് എടുക്കണം. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരെ അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് 15 days വേജസ് കണ്ടീഷൻ അങ്ങനെ ബൈ ഹാർട്ട് കൊടുക്കാം. ആൻഡ് 15 days എന്ന് പറഞ്ഞാൽ 15 by 26, വേജസ് എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് ഡി എ ഇൻറ്റു ഈച്ച് കംപ്ലീറ്റഡ് ഇയർ, അത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കംപ്ലീറ്റഡ് ഇയറും പാർട്ട് നോക്കിയിട്ട് ആ ഇയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ വരുന്ന കണ്ടീഷൻസ്.
ഇനി നെക്സ്റ്റ്, ഇതിലൊന്നും പെടാത്ത എംപ്ലോയീസ് ആണ്. ഗവൺമെന്റ് എംപ്ലോയി അല്ല, കവേർഡ് ബൈ ഗ്രാറ്റ്വിറ്റി ആക്ട് അല്ല. അപ്പൊ നമ്മൾ കൊസ്റ്റില് ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നില്ല, അല്ലെ കവേർഡ് ബൈ ഗ്രാറ്റ്വിറ്റി ആക്ട് എന്ന് പറയുന്നില്ലെങ്കിൽ നമ്മളത് നോട്ട് കവേർഡ് ബൈ ഗ്രാറ്റ്വിറ്റി ആക്ട് എന്നുള്ള രീതിയിൽ എടുക്കണം. അല്ലെങ്കിൽ നോട്ട് കവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എല്ലാത്തിനും ഈ ഒരു കണ്ടീഷൻ എടുക്കേണ്ടത്. അപ്പൊ ഇതിലും ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എക്സംപ്റ്റ്. അപ്പൊ നമ്മൾ ടാക്സബിൾ കാൽക്കുലേറ്റ് ചെയ്യണം, ലീസ്റ്റ് നമ്മൾ എടുത്തിട്ട് അത് എക്സംപ്റ്റ് ചെയ്യണം. അപ്പൊ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ഹാഫ് മന്ത് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 മന്ത്സ് ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് ദ മന്ത് ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ റിട്ടയർമെന്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാഫ് മന്ത് സാലറി ആണ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 മന്ത്സ് ഒന്നും പറയുന്നില്ല, ഇയർ മാത്രമേ പറയുന്നുള്ളൂ. ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 മന്ത്സ് ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് മന്ത് ഓഫ് ടെർമിനേഷൻ. ഇപ്പം നമ്മൾ റിട്ടയർമെൻറ്റിന് തൊട്ട് മുന്നത്തെ 10 മാസത്തിൻ്റെ ആവറേജ് സാലറി വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ സാലറി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിലാണ് നമ്മൾ ഈ ആവറേജ് സാലറിയുടെ സീൻ വരുന്നുള്ളൂ. അയാൾക്ക് എല്ലാ വർഷവും എല്ലാ മന്തും ഒരേ സാലറി ആണെങ്കിൽ നമ്മൾ ആവറേജ് എടുത്താലും സെയിം തന്നെ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ കേസിൽ നമ്മൾ നോക്കണ്ട. പക്ഷേ ഇടയിൽ വെച്ച് അയാളുടെ സാലറി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ 10 മാസത്തെ സാലറി ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 10 ചെയ്യുക. അപ്പോൾ നമുക്ക് 10 മന്ത്സ് ആവറേജ് സാലറി കിട്ടും. ഇനി ഹാഫ് മന്ത് സാലറി എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ് എടുക്കേണ്ടത്. ഇപ്പം 15 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 15/26, ഹാഫ് മന്ത് എന്ന് പറഞ്ഞാൽ 1/2. സാലറി എന്താ നമുക്ക് നോക്കാം. താഴെ എഴുതിയിട്ടുണ്ട്, സാലറി ഫോർ ദിസ് പർപ്പസ് മീൻസ് ബേസിക് സാലറി ആൻഡ് ഡി എ ഇഫ് പ്രൊവൈഡഡ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ആൻഡ് കമ്മീഷൻ വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ. ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി വേണം. പിന്നെ ഡിയർനെസ് അലവൻസ് എടുക്കാം, പക്ഷേ എപ്പോഴാണ്? ഇഫ് പ്രൊവൈഡഡ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എൻ്ററിങ് ഇൻ ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഡിയർനെസ് പേ എന്ന് പറയുകയാണ്. മൂന്ന് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഡി എ കാൽക്കുലേഷനിൽ എടുക്കാം. വെറുതെ ഡി എ തന്നാൽ നമ്മൾ എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമ്മളോട് എടുക്കാൻ പറഞ്ഞ കമ്മീഷൻ വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. കമ്മീഷൻ തരുവാണ്, കമ്മീഷൻ നമുക്കൊരു എമൗണ്ട് തരുവാണെങ്കിലൊന്നും എടുക്കണ്ട. കമ്മീഷൻ നമുക്ക് തന്നിരിക്കുന്നത് ടേൺ ഓവറിൻ്റെ ഒരു പെർസെൻറ്റേജ്. ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സെയിൽസിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് ഇത്ര പെർസെൻറ്റേജ് അയാൾക്ക് കമ്മീഷൻ കിട്ടുവാണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രം കമ്മീഷൻ എടുക്കാം. ഇപ്പം എടുക്കേണ്ടത് സാലറി പ്ലസ് ഡി എ കണ്ടീഷൻസ് ഫുൾഫിൽ ആവുകയാണെങ്കിൽ മാത്രം ഡി എ എടുക്കാം, പ്ലസ് കമ്മീഷൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആയിട്ട് തരുവാണെങ്കിൽ കമ്മീഷനും എടുക്കാം. അപ്പോൾ ഹാഫ് മന്ത് പറഞ്ഞാൽ 1/2 ഈ സാലറി കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻറ്റു നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇയർ ഓഫ് സർവീസ് മാത്രം എടുക്കുക, മന്ത് കൺസിഡർ ചെയ്യേണ്ട. രണ്ടാമത്തെ ₹10 ലാക്സ് നമ്മൾ പറഞ്ഞ 10 ലാക്സ് മാറ്റി 20 ലാക്സ് ആയിരുന്നു. പക്ഷെ അത് കവേർഡ് ബൈ ഗ്രാറ്റ്വിറ്റി ആക്ടിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് അത് ബാധകമല്ല. അപ്പോൾ അവർക്ക് ഇപ്പോഴും 10 ലാക്സ് തന്നെയാണ് നോട്ടിഫൈഡ് ലിമിറ്റ്, പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഇതാണ് കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസ് മൂന്ന് സിറ്റുവേഷൻ നോക്കാം. ഒന്ന് ഗവൺമെന്റ് എംപ്ലോയി, ഒന്ന് കവേർഡ് ബൈ ഗ്രാറ്റ്വിറ്റി ആക്ട്, ഒന്ന് നോട്ട് കവേർഡ് ബൈ ഗ്രാറ്റ്വിറ്റി ആക്ട്. അപ്പോൾ മൂന്ന് സിറ്റുവേഷൻ നിങ്ങൾ ഈ കണ്ടീഷൻസ് എല്ലാം ഒരു സെപ്പറേറ്റ് ബുക്കിനകത്ത് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, എക്സാം ടൈമിൽ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടുന്ന് പിന്നെ തിരഞ്ഞെടുക്കേണ്ട. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ജസ്റ്റ് കണ്ടീഷൻ പഠിച്ചിട്ട് പോവാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടീഷൻസിന് മാർക്കുണ്ട്, കണ്ടീഷൻസ് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതും കൂടി നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ മിസ് എ റിട്ടയർഡ് ഓൺ 25/7/2021 ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 28 ഇയേഴ്സ് ആൻഡ് 7 മന്ത്സ് ഓഫ് സർവീസ്. 28 ഇയേഴ്സ് ആൻഡ് 7 മന്ത്സ് സർവീസ് ആയി കഴിഞ്ഞിട്ട് അയാൾ റിട്ടയർ ആണ് ആൻഡ് റിസീവ്ഡ് ഗ്രാറ്റ്വിറ്റി ഓഫ് 8 ലാക്സ്. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 8 ലാക്സ് ആണ്. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഹർ സാലറി വാസ് ആസ് ഫോളോസ്. റിട്ടയർമെന്റ് ടൈമിലുള്ള സാലറി നമുക്ക് തന്നിട്ടുണ്ട്. ബേസിക് സാലറി 6,000 പെർ മന്ത്. ഡിയർനെസ് അലവൻസ് തന്നിട്ടുണ്ട് 3,000 പെർ മന്ത്. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 60% ഓഫ് വിച്ച് ഈസ് ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഇപ്പോൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ അതിൻ്റെ 60% ആണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കവേർഡ് ബൈ ഗ്രാറ്റ്വിറ്റി ആക്ട് ആണെങ്കിൽ ഡി എ കംപ്ലീറ്റ് എടുക്കാം. അതല്ലാത്ത അതേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ട് ഡി എ എൻ്ററിങ് ഇൻ ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് മാത്രം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കേസിൽ ഡി എ എടുക്കുമ്പോൾ നമ്മൾ 3,000 60% മാത്രം എടുത്താൽ മതി. കമ്മീഷൻ തന്നിട്ടുണ്ട് 1% ഓഫ് ടേൺ ഓവർ. ടേൺ ഓവറിൻ്റെ 1%, അപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തേർഡ് കേസിലെടുക്കാം അല്ലേ, അതേഴ്സിൻ്റെ കേസിലെടുക്കാം. ബോണസ് തന്നിട്ടുണ്ട് 10,000 പെർ ആനം. അപ്പം നമുക്ക് കണ്ടീഷനില്ലാത്ത പല എമൗണ്ടും നമുക്ക് ഇങ്ങനെ തരും, അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്താൽ മതി, കൺഫ്യൂഷൻ ആകാൻ വേണ്ടി തരുവാണ്. അപ്പോൾ ബോണസ് നമുക്ക് കാൽക്കുലേഷനിൽ എടുക്കേണ്ടതില്ല, അതുകൊണ്ട് നമ്മളത് നോക്കണ്ട. ടേൺ ഓവർ ഫോർ ലാസ്റ്റ് 12 മന്ത്സ് വാസ് 12 ലാക്സ്. 12 മന്ത്സിൽ നമുക്ക് ടേൺ ഓവർ തന്നിട്ടുണ്ട്, 12 ലാക്സ് ആണ്. കമ്പ്യൂട്ട് ഇസ് ടാക്സബിൾ ഗ്രാറ്റ്വിറ്റി ഇൻ ദ ഫോളോയിങ് കേസസ്.
ഇപ്പം നമ്മളോട് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, സെക്കൻഡ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇപ്പോൾ രണ്ട് കേസാണ് തന്നിരിക്കുന്നത്. ശരിക്കും നമുക്ക് മൂന്ന് കേസ് ഉണ്ട്. ഒന്ന് ഗവൺമെൻറ് എംപ്ലോയി ഉണ്ട്, ഗവൺമെൻറ് എംപ്ലോയി തരുവാണെങ്കിൽ കാൽക്കുലേഷൻ ഇല്ല, പക്ഷേ നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയി കേസ് വൺ ഗവൺമെൻറ് എംപ്ലോയി എന്നാണെങ്കിൽ കേസ് വൺ ഗവൺമെൻറ് എംപ്ലോയി ഫുള്ളി എക്സംപ്റ്റ് എന്ന് എഴുതി തന്നെ വെക്കണം എന്നാൽ മാത്രം മാർക്ക് കിട്ടുള്ളൂ. അത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അങ്ങനെ എഴുതി വെക്കാം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, ചെയ്യാം നമുക്കിനി. ഇപ്പം നമുക്ക് ഫസ്റ്റ് കേസ് ചെയ്യാം. കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റ്യൂറ്റി ആക്ട് 1972. ആദ്യം കണ്ടീഷൻസ് എഴുതി വെക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ, 15 days വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് യുവർ സർവീസ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. അങ്ങനെ തന്നെ എഴുതണം. എന്നിട്ട് കുറച്ച് പ്ലേസ് കിട്ടും അതിൻ്റെ താഴെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കണ്ടീഷൻ എഴുതാം, ₹20 lakhs. മൂന്നാമത്തെ കണ്ടീഷൻ, ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ്. അതിനൊന്നും കാൽക്കുലേഷൻ ഇല്ല, അത് നേരെ കണ്ടീഷനായിട്ട് തന്നെ എഴുതാം. അപ്പോൾ ആദ്യം എഴുതി വെക്കേണ്ട ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടീഷൻസ് ആണ് എഴുതുക. കണ്ടീഷൻ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ കണ്ടീഷൻ എഴുതി, 15 days വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. അപ്പോൾ നേരെ അതിനെ കൺവേർട്ട് ചെയ്യുക. 15 days എന്ന് പറഞ്ഞാൽ 15/26. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് ഡി എ ആണ്. ഇപ്പോൾ ബേസിക് സാലറി 6000 തന്നിട്ടുണ്ട്, ഡി എ തന്നിട്ടുണ്ട് 3000. ഇനി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. ഇയർ നമുക്ക് തന്നിരിക്കുന്നത് 28 days ആണ്. മന്ത്സ് നമുക്ക് 6 months കൂടുതലുണ്ട്, അതുകൊണ്ട് 29 years ആയിട്ട് എടുക്കുക. 28 years അല്ല, 29 years ആയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ. ഇനി നേരെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കിട്ടും, അത് ഔട്ടർ കോളത്തിൽ എഴുതാം. 150,577 ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ കാൽക്കുലേഷൻ ഒന്നുമില്ല, 20 lakhs. മൂന്നാമത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 8 lakhs ആണ്. ഇനി മൂന്നും കൂടി കമ്പയർ ചെയ്യാം. 150,577, 20 lakhs, 8 lakhs. ഏതാ ചെറിയ എമൗണ്ട്? 150,577 അതാണ് ലീസ്റ്റ് എമൗണ്ട്, അതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പം നമ്മൾ നോട്ട് ചെയ്യാം. അപ്പം നമുക്ക് എക്സംപ്റ്റഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടാക്സബിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മൈനസ് എക്സംപ്റ്റ് ആണ്. ഇപ്പം നെക്സ്റ്റ് ലൈനിൽ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ടാക്സബിൾ ഗ്രാറ്റ്യൂറ്റി ഈക്വൽ ടു ആക്ച്വൽ ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പം ആക്ച്വൽ ഗ്രാറ്റ്യൂറ്റി കുസിലുണ്ടായിരുന്നു 8 lakhs ആണ്. എക്സംപ്റ്റഡ് എമൗണ്ട് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തു, 150,577. അപ്പോൾ അത് മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് 6,49,423. ഇതാണ് നമ്മുടെ ടാക്സബിൾ ഗ്രാറ്റ്യൂറ്റി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? മൂന്ന് കണ്ടീഷൻസ് ആദ്യം എഴുതി, എന്നിട്ട് ആ കണ്ടീഷനെ നമ്മൾ എമൗണ്ട് ആക്കി കൺവേർട്ട് ചെയ്തു, കമ്പയർ ചെയ്തു, ലീസ്റ്റ് എമൗണ്ട് എടുത്തു. ലീസ്റ്റ് എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ടാക്സബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വൽ മൈനസ് എക്സംപ്റ്റ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നോട്ട് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റ്യൂറ്റി ആക്ട് എന്ന് വെച്ചാൽ അതേഴ്സ്. അപ്പോൾ അതേഴ്സിൻ്റെ കേസിലെ കണ്ടീഷൻസ് ആദ്യം എഴുതാം. ഹാഫ് മന്ത് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 months ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് മന്ത് ഓഫ് റിട്ടയർമെൻറ്റ്. രണ്ടാമത്തെ കണ്ടീഷൻ, ₹10 lakhs, നോട്ടിഫൈഡ് ലിമിറ്റ് 10 lakhs. മൂന്നാമത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റ്യൂറ്റി റിസീവ്ഡ് അല്ലേ. മൂന്ന് കണ്ടീഷൻസ് എഴുതി വെച്ചു. ഒന്നാമത്തെ കണ്ടീഷൻ എടുക്കുക, ഹാഫ് മന്ത് സാലറി. ഹാഫ് മന്ത് എന്ന് പറഞ്ഞാൽ 1/2. സാലറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബേസിക് സാലറി പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണ്. അപ്പോൾ ബേസിക് സാലറി 6000 എടുത്തു, ഡി എ നമുക്ക് തന്നിരിക്കുന്നത് 3000 ആണ്. പക്ഷെ അതിൽ 60% ആണ് പാർട്ട് ഓഫ് പേ ഉള്ളൂ. അപ്പോൾ 3000 60% 1800 എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബേസിക് സാലറി എടുത്തു, ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ എടുത്തു. അതിന് നെക്സ്റ്റ് എടുക്കാനുള്ളത് പെർസെൻറ്റേജ് ആയിട്ട് തന്നിരിക്കുന്ന കമ്മീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 1% കമ്മീഷൻ ഓൺ ടേൺ ഓവർ എന്ന് തന്നിട്ടുണ്ട്. ടേൺ ഓവർ നമുക്ക് തന്നിട്ടുണ്ട് 12 lakhs ആണെന്ന്. 12 lakhs ടേൺ ഓവർ ഒരു ഇയർലി ആണ് തന്നിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന എല്ലാ വാല്യൂസും മന്ത്ലി ആണ്. അപ്പോൾ ടേൺ ഓവർ നമ്മൾ മന്ത്ലി കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം 12 lakhs 1% കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ ഡിവൈഡ് ബൈ 12 ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അതിന് മന്ത്ലി കൺവേർട്ട് ചെയ്തിട്ടുള്ള ടേൺ ഓവർ കമ്മീഷൻ കിട്ടുള്ളൂ. അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞു, ഹാഫ് ഇൻറ്റു സാലറി ആയി. ഇനി ഇൻറ്റു 28 years ആണ്. ഇതിൽ നമ്മളോട് മന്ത് എടുക്കാൻ പറയുന്നില്ല അല്ലേ. മന്ത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ ഇയേഴ്സ് മാത്രം എടുത്താൽ മതി. മന്ത് എത്ര മന്ത് തന്നു കഴിഞ്ഞാലും നമ്മൾ എടുക്കണ്ട. ഇപ്പോൾ 11 months തന്നാൽ പോലും നമ്മൾ എടുക്കണ്ട. 28 years എടുത്തു. അപ്പോൾ ഇൻറ്റു 28 അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 1,23,200 ആണ്.
രണ്ടാമത്തെ കണ്ടീഷൻ 10 lakhs ആണ്. അപ്പോൾ 10 lakhs എഴുതി. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 8 lakhs ആണ്. 8 lakhs എഴുതി. നമ്മൾ കഴിഞ്ഞത് ചെയ്തതുപോലെ ഈ മൂന്ന് എമൗണ്ടിലും ലീസ്റ്റ് എമൗണ്ട് ചെറിയ എമൗണ്ട് നോക്കാം. 1,23,200 ആണ് ചെറിയ എമൗണ്ട്. അപ്പോൾ അതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. ടാക്സബിൾ എങ്ങനെ ആക്വിറ്റിയും ടാക്സബിൾ ഈക്വൽ ടു ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി 8 lakhs ആണ് കുസൃതി തന്നിട്ടുണ്ട്. എക്സംപ്റ്റഡ് എമൗണ്ട് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തു 1,23,200. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 6,76,800. അതാണ് നമ്മുടെ ടാക്സബിൾ എമൗണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ കുസ്റ്റിൽ നിങ്ങളോട് എക്സംപ്റ്റഡ് എമൗണ്ടാണ് കാണാൻ പറഞ്ഞെങ്കിൽ എക്സംപ്റ്റഡ് വരെ ചെയ്താൽ മതി, ടാക്സബിൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. ചെയ്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നോർമലി പാറ്റേണിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷൻ. മാക്സിമം ഇത്രേ വരുള്ളൂ, ഇത് കൂടുതൽ കാൽക്കുലേഷൻസ് ഒന്നും വരാറില്ല സാധാരണ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗ്രാറ്റുവിറ്റിയാണ്, സാലറിയിൽ ഗ്രാറ്റുവിറ്റി എന്നുള്ള പാർട്ടാണ്. അപ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി. അപ്പോൾ കണ്ടീഷൻസ് അതേപോലെ ബൈ ഹാർട്ട് പഠിക്കണം, എന്നിട്ട് കണ്ടീഷൻസ് എഴുതാം, അതിനെ നമ്മൾ എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്താൽ മതി. പിന്നെ സാലറി കാൽക്കുലേഷൻ ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്, അതും കൂടി നിങ്ങൾ ഈ എഴുതി വെക്കുന്ന സമയത്ത് എഴുതി വെക്കുക. സാലറി കാൽക്കുലേഷൻ ഗ്രാറ്റുവിറ്റി കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ ബേസിക് സാലറി പ്ലസ് ഡി എ ആണ്. നോട്ട് കവേർഡ് ആണെങ്കിൽ ബേസിക് സാലറി പ്ലസ് ഡി എ എൻ്ററിങ് ഇൻ ടു പാർട്ട് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ ആണ്. അപ്പം അങ്ങനെ ഓരോന്നിനും കാൽക്കുലേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ മൂന്നാമത് നമ്മൾ പറഞ്ഞതില്ലേ, ഡി എൻ്ററിങ് ഇൻ ടു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ, ഇതാണ് മിക്കവാറും കേസിൽ ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളതിലും നമുക്ക് കാൽക്കുലേഷൻ ആയിട്ട് വരുന്നത്. ചിലതിൽ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെക്കാം, സാലറി കാൽക്കുലേഷനും കണ്ടീഷൻസും. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.